കോൺഗ്രസിന്റെ അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിക്കെതിരെ ശശി തരൂർ ഇലക്ഷൻ നിന്നപ്പോൾ പലരും കരുതിയത് ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാലും ശശി തരൂറിന് അർഹമായ സ്ഥാനം കോൺഗ്രസ് നൽകുമെന്ന് തന്നെയാണ്. ശശി തരൂറും അത് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. മികച്ച മത്സരം കാഴ്ചവെച്ച ശശി തരൂർ പ്രവർത്തക സമിതിയിലേക്ക് നോമിനേഷനായി എത്തുമെന്നും കോൺഗ്രസ് അംഗങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ ശശി തരൂറിനെ ഹൈക്കമാൻഡിനെതിരെ മത്സരിച്ച ശശി തരൂറിനെ വെട്ടി ഒതുക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് പകരമായി രൂപം നൽകിയ 47 അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്ന് ശശി തരൂർ പുറത്തായിരിക്കുകയാണ്. ഖാർഗെക്കെതിരായി മത്സരിച്ച് 1000-ലേറെ വോട്ട് നേടിയ ശശി തരൂറിനെ വെട്ടി 47 അംഗ സമിതിക്ക് കഴിഞ്ഞ ദിവസം രൂപം നൽകിയിരുന്നു. സോണിയാഗാന്ധി സ്ഥാനമൊഴിഞ്ഞതോടെ രാജിവെച്ചൊഴിഞ്ഞ പ്രവർത്തക സമിതിക്ക് പകരമായാണ് പുതിയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി കസാരയിൽ തുടരാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിസമ്മതിച്ച അശോക് ഗെലോട്ടും പട്ടികയിൽ നിന്ന് പുറത്താണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ട്. കേരളത്തിൽ നിന്ന് സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തനും പാർട്ടിയെ തകർക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരുമായ കെ സി വേണുഗോപാലും മുതിർന്ന നേതാക്കളായ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ പട്ടികയിലുണ്ട്. രാഹുലിന്റെ ഉപദേശകരായി അറിയപ്പെടുന്ന അജയ് മാക്കാൻ, രൺദീപ് സുർജേവാല എന്നിവരും സമിതിയിലുണ്ട്. അതേസമയം വിമത വിഭാഗമായ G23-ൽ നിന്ന് ആനന്ദ് ശർമ ഉൾപ്പെട്ടപ്പോൾ മനീഷ് തിവാരി, പൃഥ്വിരാജ് ചൗഹാൻ, ഭൂപീന്ദർ സിംഗ് ഹൂഡ തുടങ്ങിയവരെല്ലാം തഴയപ്പെട്ടു. പ്രിയങ്കയ്ക്ക് പുറമെ അംബിക സോണി, മീര കുമാർ, കുമാരി ഷെൽജ, രജനി പാട്ടീൽ എന്നിവരാണ് 47 അംഗ സമിതിയിലെ വനിതകൾ. ഖാർഗെ പ്രസിഡന്റായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് പ്രവർത്തക സമിതി അംഗങ്ങളും ജനറൽ സെക്രട്ടറിമാരും വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരും രാജിവെച്ചത്. കോൺഗ്രസിൽ പുതിയ പ്രസിഡന്റുമാർ ചുമതലയേൽക്കുമ്പോഴെല്ലാം സംഘടനാതല അഴിച്ചുപണിക്കായി ഭാരവാഹികൾ രാജി സമർപ്പിക്കാറുണ്ട്. കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം 3 മാസത്തിനകം AICCക്ക് പ്ലീനറി സമ്മേളനം ചേരണം. ഖാർഗെയുടെ തെരഞ്ഞെടുപ്പിന് അംഗീകാരം നൽകേണ്ടത് പ്ലീനറി സമ്മേളനമാണ്. പുതിയ പ്രവർത്തക സമിതിയെയും തുടർന്ന് തെരഞ്ഞെടുക്കണം. 25 അംഗ പ്രവർത്തക സമിതിയിൽ 11 പേരെ പ്രസിഡന്റിന് നാമനിർദ്ദേശം ചെയ്യാം. ശേഷിക്കുന്ന 12 പേരെ തെരഞ്ഞെടുക്കണം. പ്ലീനറി സമ്മേളനം വരെ പ്രവർത്തക സമിതിയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റിയാകും. അതേസമയം AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റിരുന്നു. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അതോറിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടെന്ന് അറിയിച്ചു. സർട്ടിഫിക്കറ്റ് ഖാർഗെക്ക് കൈമാറി. സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് സോണിയാഗാന്ധി, മുൻ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി, ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി, ഖാർഗെയോട് മത്സരിച്ച് തോറ്റ ശശി തരൂർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നിരവധി നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടും മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, മുൻ ഉപപ്രധാനമന്ത്രി ജഗജീവൻ റാം എന്നിവരുടെ സമാധി സ്ഥലവും ഖാർഗെ സന്ദർശിച്ചു. 50% ഭാരവാഹിത്വം 50 വയസ്സ് താഴെയുള്ളവർക്കെന്ന ഉദയ്പൂർ പ്രഖ്യാപനം നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് ഖാർഗെ പറഞ്ഞു. RSSഉം BJPയും രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണ്. വിദേശ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരെ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.